കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഈ അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പലപ്പോഴും കഷ്ടതകൾ ദൈവത്തിൻ്റെ ശാപമാണ് എന്ന് ചിന്തിക്കുന്നവർ അനേകരുണ്ട്. എന്നാൽ കഷ്ടതകൾ ദൈവത്തിൻ്റെ ശാപമല്ല. സൃഷ്ടികർത്താവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ വരങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? ചിലത് ഏറിയും ചിലത് കുറഞ്ഞും ഇരുന്നെന്ന് വരാം. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വരങ്ങൾ എണ്ണി നോക്കി അവയ്ക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടതിന് പകരം മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ധനം, കീർത്തി, പഠിപ്പിലുള്ള സാമർത്ഥ്യം, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം മുതലായ വരദാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് നൽകിയില്ല എന്ന് ദൈവത്തോട് അനേകർ പരാതിപ്പെടാറുണ്ട്. എന്നാൽ നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. മറ്റുള്ളവർക്കില്ലാത്ത എത്രയെത്ര അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് അപ്പോൾ മനസ്സിലാകും. ഒരു കൽപ്പിത കഥയിലൂടെ ഇത് ഞാൻ അല്പം കൂടി ഒന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഭൂമിയിലെ പക്ഷിജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് അവയോട് ചോദിച്ചു. മയിൽ നൃത്തമാടി രസിക്കുകയായിരുന്നു. പൂങ്കുയിൽ ഇണയെ ആഹ്ലാദപൂർവം നീട്ടിവിളിച്ചു. മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളോടുകൂടി തത്തമ്മ പാട്ടുപാടി. കുരുവികൾ സംഘഗാനം ആലപിച്ചു. തേനീച്ചപ്പറ്റം ശ്രുതി മീട്ടി. അവയ്ക്കെല്ലാം നിറഞ്ഞു കവിഞ്ഞ സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. എന്നാൽ അരിപ്രാവിൻ്റെ മുഖം തെളിഞ്ഞില്ല. എന്തോ ഒരു മ്ലാനത പോലെ. എന്താ പ്രാവേ നിന്റെ മുഖത്തൊരു മ്ലാനത? നിന്റെ സങ്കടം എന്താണ്? ദൈവം ചോദിച്ചു. ദേവ, അങ്ങ് ഈ മയിലിൻ്റെ മനോഹരമായ തൂവലുകൾ എനിക്ക് തന്നില്ലല്ലോ, പ്രാവ് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നിന്റെ ഭാവശുദ്ധിയും ശാലീനതയും സൗമ്യതയും മയിലിന് കൊടുത്തേക്കൂ. അതിൻ്റെ ഭംഗിയുള്ള തൂവലുകൾ നിനക്ക് തന്നേക്കാം. ദൈവത്തിൻ്റെ വാക്കുകൾ പ്രാവിൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഈ പ്രാവിനെ പോലെയാണ് നമ്മിൽ പലരും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വരദാനങ്ങളുടെ മഹത്വവും വിലയും നാം അറിയുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ആകത്തുകയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ മാത്രമല്ല, നിർഭാഗ്യകരമായ അനുഭവങ്ങളും ഉൾപ്പെടും. എന്നാൽ നിർഭാഗ്യകരമെന്ന് നാം വിശേഷിപ്പിക്കാറുള്ള അനുഭവങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായി കണക്കാക്കാൻ നമുക്ക് കഴിയണം അല്ലേ? നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് ഹേതുവായി ഭവിക്കുന്നതെല്ലാം തന്നെ ദൈവത്തിൻ്റെ വരദാനങ്ങളാണ് അല്ലേ? സൗഭാഗ്യകരമെന്ന് നാം കരുതുന്ന അനുഗ്രഹങ്ങളേക്കാൾ കഷ്ടതകളും വേദനകളുമാകുന്ന അനുഗ്രഹങ്ങളായിരിക്കും നമ്മെ ദൈവത്തോട്